പിന്നെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അയ്യപ്പൻ, ഈ ജോണ അബ്രഹാം എന്നൊക്കെ പറയുന്ന ഒരു അയ്യപ്പന് പിന്നീട് വരുന്നതാണ്. അയ്യപ്പൻ ഈ ഘട്ടത്തിലൊക്കെ, ഈ ജോണ അബ്രഹാം ഈ പടമെടുക്കുന്ന ഘട്ടത്തിലൊക്കെ അയ്യപ്പൻ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് മുടിയൊക്കെ വെട്ടി ഷർട്ടുമൊക്കെ ധരിച്ച് നവയുഗ ഓഫീസിൽ പോയി ശമ്പളമൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ അക്ഷരം എന്ന് പറഞ്ഞ നല്ലൊരു മാസിക നടത്തിയിരുന്നു. അതിൻ്റെ ജോലിയൊക്കെ കൃത്യമായിട്ട് നടന്ന് ആളിലോട്ടൊക്കെ സാധാരണ ആളുകളെ പോലെയൊക്കെ തന്നെ കഴിഞ്ഞാണ്. പിന്നെ അതിന് ശേഷം കക്ഷി, പിന്നെ അയ്യപ്പൻ്റെ പ്രത്യേകത ഉണ്ട്, അയ്യപ്പൻ ഹി വാസ് എ പോയറ്റ് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവസാനം ഇയാൾ ഈ ഒരുമാതിരി അങ്ങ് ഭയങ്കര അനാർക്കിക്കായി ഒരു ഈ കുടിച്ച് അങ്ങനെ ഈ കാണുന്നിടത്ത് ഈ പോക്കറ്റിൽ നിന്നൊക്കെ പൈസ എടുത്ത് വേണ്ട വീടുകളിലൊക്കെ കയറി വേണ്ടാതിനൊക്കെ കാണിച്ച് അടിയൊക്കെ കൊണ്ട് കിടക്കുന്നൊരു കാലമാകും പോലും ആ സമയത്താണ് അയ്യപ്പൻ്റെ ഈ ചെറിയ ചെറിയ ഈ കവിതകൾ വരുന്നത്. അയ്യപ്പൻ എൻ്റെ ആദ്യത്തെ കവിതകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയാണ്. ആദ്യമൊക്കെ വൃത്താക്കെ ഒപ്പിച്ച് മലയാള നാട്ടിലൊക്കെ പോയിട്ട് കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള കാലത്ത് അങ്ങനെ ആയിരുന്നു അയ്യപ്പൻ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് അയ്യപ്പന് ഇങ്ങനൊരു പരിവേഷം വരുന്നത്. അപ്പം അയ്യപ്പൻ്റെ ഈ കവിത്വത്തെ ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നതിൽ അയ്യപ്പൻ ഈ സമൂഹത്തിൽ വന്ന ഈ പറഞ്ഞില്ല ഇങ്ങനെ ഈ പട്ടിണി കിടന്നും ഈ മറ്റുള്ളവരുടെ ഇവിടെ കിടന്നും അവിടെ പോയി ഇവിടെ പോയും അയ്യപ്പനും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ പാട്ട് എഴുതണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല. ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ പോയി അവിടെയൊക്കെ പോയി കുടിച്ച് അവരുടെയൊക്കെ ചെയ്തിട്ട് അയ്യപ്പന് അത് പറ്റിയിട്ടില്ല. പക്ഷേ ഹി വാസ് എ ഗുഡ് പോയറ്റ് അത്രയേ ഇതുണ്ട്. പക്ഷേ ജോണ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ജോണ അബ്രഹാമിന് ഈ അയ്യപ്പനെ പോലെ തന്നെ അനാർക്കിക്കായിരുന്നു, അല്ലെങ്കിൽ അയ്യപ്പനെക്കാളും കുറേ കൂടെ അനാർക്കിക്കായിരുന്നു. വളരെ വീരസാഹസികമായിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഈ ജോണിൻ്റെ ഒരു ഫിലിം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയാലോ ഇപ്പോൾ ഈ മാൻപേടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്ന് അങ്ങോട്ട് എന്തോ വേണമെന്നും പറഞ്ഞാൽ തുടങ്ങി ഐഡിയാസ് ഉണ്ട് ഒരുപാട്, ഇതൊക്കെ വേണമെന്നും പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങി വെച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് എവിടെ ചേരുന്നത് കക്ഷിക്ക് തന്നെ യാതൊരു ലക്കുമില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു അട്ടർ ഫെയിലറാണ്. പിന്നീടാണ് വളരെ പ്രതീക്ഷയുള്ളവരാണ് ആദ്യ അഗ്രഹാരത്തിലെ കഴുത വരുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് സെൻറ്ററിലാണ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളതാണ്. അവിടെ ഭയങ്കര ആൾക്കൂട്ടവും പോലീസും ഒക്കെ ആയിരുന്നു. കാര്യം വെച്ചാൽ എന്ത് മഹാസംഭവം നടക്കുമെന്നൊക്കെ വിചാരിച്ച് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് വെച്ചാൽ ഇത് ഒരു കാരണവശാലും ഇത് ഇമ്പ്രസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എം ബി ശ്രീനിവാസനാണ് പ്രധാന റോൾ അഭിനയിക്കുന്നത്. ഒരു കഴുതയും പിടിച്ചുകൊണ്ട് അഗ്രഹാരത്തിൽ വരുന്നു. ഇത് വരുമ്പോൾ നമുക്കൊരു ഒരു ഭയങ്കര ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ സ്റ്റോറിയൊക്കെ ഇയാൾ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ ഇത് നറേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഭയങ്കര ഗംഭീര സംഭവമാണെന്ന് തോന്നും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അഗ്രഹാരം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ ഇവിടെ ഒരാളൊരു കഴുത പിടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ അഗ്രഹാരത്തിൻ്റെ ഒരു സാമൂഹ്യ ജീവിത വ്യവസ്ഥയിലുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഒരു കൺഫ്യൂഷനോ അതിൻ്റെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ ഇയാൾ ഈ കഴുതയും കൊണ്ട് വന്നിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അയാൾ കഴുതയും കൊണ്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നുള്ള വേറെ ഒരു തരത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ എന്ത് ഇത് കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ഈ തരത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ ഈ ബാലസാറും ഈ കഴുതയെന്നും പറഞ്ഞ് വേറെ ഒരു ഇതുണ്ടായിരുന്നു, അതിനോടാണ് ആള് താരതമ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിനകത്തുണ്ടോ ഞാൻ മറ്റേ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത് പലപ്പോഴും കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ അജാന്ത്രിക്കിനോടാണ്. അജാന്ത്രിക്കിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് അജാന്ത്രിക്കിൽ ഒരു ഡ്രൈവർക്ക് അയാളുടെ കാറിനോട് തോന്നുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമാണ്. അതും അതിൻ്റെ ഒക്കെ ഒരു കോൺട്രാസ്റ്റ് പോലെ നേച്ചറും ഒരു ട്രൈബലായിട്ടുള്ളൊരു ഗേളും എല്ലാം കൂടെ ഒരു പെൺകുട്ടി എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കോൺട്രാസ്റ്റ്. അതാണ് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഡയമെൻഷനിലോട്ട് പോകുന്നുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഡ്രൈവറും ഈ കാറിനെ അയാൾ പരിചരിക്കുന്ന രീതിയും അതിനോട് കാണിക്കുന്നൊരു അറ്റാച്ച്മെൻറ്റും അത് ഈ പുതിയൊരു നാഗരികത വരുമ്പോഴത്തേക്ക് ഈ മെഷീൻ എന്ന് പറയുന്നത് വരുന്നൊരു ഇത് മറുഭാഗത്ത് കുറച്ചുകൂടെ വളരെ കൃത്യമായിട്ട് വരുന്നൊരു ആനിമൽ ലൈഫിൻ്റേതായിട്ടുള്ള ആ പ്രവണതകൾ ഇത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഘട്ടം നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു കഴുത വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിൽ ആ തരത്തിലൊരു ഒരു ഒരു ചലനം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അതിനകത്ത് പറഞ്ഞാൽ ഒരു പൊട്ടി പെണ്ണ് അതൊക്കെ ഉണ്ട്. അത് ഈ ലോ ലൈഫിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു സീനൊക്കെ ഉണ്ട്, ഈ പൊട്ടിപ്പെണ്ണ് ഒരു വേറെ ഒരുത്തരൊക്കെ ഒരു ബന്ധമൊക്കെ അവതരിപ്പിക്കുന്നു. അത് എന്തിനാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അത് എന്താണ് അതിലൂടെ എത്തിച്ചേരുന്നതെന്നും ജോണിന് യാതൊരു നിശ്ചയമില്ല. ഉദാഹരണത്തിൽ
ഇപ്പോൾ കുട്ടിയേട്ടത്തിൽ ഈ അപ്പുണ്ണിയെ അധകൃത അപ്പുണ്ണി എന്ന് പറയുന്ന സത്യനാണ് അധകൃതനായിട്ടുള്ള അപ്പുണ്ണിയും ഈ കുട്ടിയേട്ടത്തിൽ നിന്നുള്ളൊരു ബന്ധം അതിനകത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ വരുന്ന ആ ഒരു അപജയത്തിൻ്റെ ഈ അധകൃതൻ അവിടെ വന്ന് കയറുന്നതും ഈ അധകൃതൻ ഈ തരത്തിൽ അവിടുത്തെ ഒരു പെണ്ണ് വിരൂപയായിട്ടുള്ള പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു തരത്തിൽ ഈ നമ്മുടെ ഒരു സാംസ്കാരിക ബോധത്തിലുണ്ടാക്കുന്ന ചില ചലനങ്ങളുണ്ട്. അത് പി എൻ മേനോൻ അത് വളരെ ഇതായിട്ട് ഓബ്ജക്റ്റീവായിട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതിനകത്ത് വരുമ്പോൾ ഈ പൊട്ടിപ്പടിനെ പ്രസൻറ്റ് ചെയ്തിട്ട് ഈ പ്രതിലെ ലോ ലൈഫിൻ്റെ ഒരു പ്രതീകമായിട്ട് വരുന്നു, അഗ്രഹാരം വരുന്നു, ഒരു കഴുത വരുന്നു, ഇതൊക്കെ വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു തരത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഇതിനെപ്പറ്റി അങ്ങ് പുകഴ്ത്തി എഴുതാൻ വേണ്ടി ആളുകൾ പേനയൊക്കെ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ആളങ്ങ് നിശ്ചലരായിത്തീരുകയാണ് ഇത്. അത് ഒരു ദയനീയ പരാജയം. ഇപ്പോൾ അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. ജോണിനെ സംബന്ധിച്ചോളം ജോണിന് കുറേ ഐഡിയസ് കിട്ടും. ഇതിൻ്റെ ഐഡിയ കഥകളെപ്പറ്റി മുമ്പ് ഈ പടം വരുന്നതിന് മുമ്പ് ജോൺ ഇതിനെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു വരുമ്പോൾ ഒരു വലിയ സംഭവമായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും. പക്ഷേ പടം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് സംഭവം വെറും ഫ്ലോപ്പാണ് എന്ന് കാണുകയും ചെയ്യും. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളെന്ന് പറയുന്ന പടം ഇത് ഇതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ജോണിൻ്റെ പടത്തിന് ഈ പത്രത്തിൽ പരസ്യമൊന്നും കൊടുക്കണ്ട. ജോൺ ഈ വരുന്ന ഈ സദസ്സുകളിലൊക്കെ വലിയ സദസ്സുകളുണ്ട്, ആ സദസ്സുകളിലൊക്കെ ജോൺ തന്നെ ഇതിനെപ്പറ്റി അങ്ങ് പറയും. പറയുമ്പോൾ അതൊരു വലിയൊരു പ്രചരണമാകും. ഇതിങ്ങനെ ഒരു വിസ്പറിങ് ഇതിലൂടെ തന്നെ ഇത് കാണുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഈ ആർട്ട് ഫിലിം കാണുന്ന ഒരു പ്രത്യേക സമൂഹം മാത്രമേ ഇത് കാണൂ, വേറെ ആരും കാണില്ലല്ലോ. അവാർഡിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ആളുകൾ കാണാൻ വേണ്ടി ഉള്ളതാണ്. പക്ഷേ എന്നാലും അതിനകത്ത് ബാക്കിയുള്ളതിലൊക്കെ നല്ല പടങ്ങൾ അപ്പീലിംഗ് ആയിട്ടുള്ള പടങ്ങൾ വരുമ്പോൾ ഇവിടെ മാത്രമേ ഇത് അവാർഡ് പടങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഇത് മാക്സിമം പ്രചരണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യ ഇത് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കഥ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽസ് ഉള്ളതായിട്ട് തോന്നും. ഉദാഹരണത്തിന് ഈ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളെന്ന് പറയുന്നത് മറ്റേ ഈ ജോൺ ജേക്കബ് എന്നും പറഞ്ഞ് പഴയൊരു കേരള കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അയാളുടെ ഒരു ക്രൂരപ്പെടെ ഒരു സേനയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ അവിടെ ഈ മധ്യതിരുവിതാംകൂറിലെ തൊഴിലാളി ഇപ്പോഴും ഈ പറഞ്ഞില്ലേ ആ ഒരു പ്രത്യേക ബെൽറ്റിൽ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് മുഴുവനും എല്ലാ ഇലക്ഷനും ആൻറ്റി ലെഫ്റ്റായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അവിടെ നടന്ന ഈ കർഷക തൊഴിലാളി സമരങ്ങളും ഈ അവിടുത്തെ ഈ ക്രിസ്ത്യൻ ജന്മിമാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ജോൺ പറഞ്ഞ കഥയനുസരിച്ചാണെങ്കിൽ അത് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉള്ളതാണ്. അതായത് ഈ കാലഘട്ടത്തിൽ ഈ ഒരുപാട് തൊഴിലാളികളെ ഈ കുറുവടിപ്പട ജോൺ ജേക്കബിൻ്റെ കുറുവടിപ്പട ക്രൂരമായിട്ട് കൊല ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊലയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു മധ്യവർഗക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ യജമാന വർഗത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ ഈ കൊല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായൊരു മാനസികമായൊരു വിഭ്രാന്തി. ഇത് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തൊരു മനസ്സാണ് അവിടുത്തെ ഒരു മധ്യവർഗക്കാരൻ്റെ മനസ്സ്. അങ്ങനെയുള്ള ആളായിട്ടാണ് ചെറിയാച്ചനെ കൊണ്ടുവരുന്നത്. ചെറിയാച്ചനെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാസിയാണ് കൊണ്ടുവരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായ ഒരു നല്ല ഒരു ഫിലിം മേക്കറാണ് അത് ചെയ്യുന്നതെങ്കിൽ ശരിക്കും പൊട്ടൻഷ്യൽസ് ഉള്ളൊരു തീമാണ്. പക്ഷേ ഇത് ചെയ്തു വന്നപ്പോൾ ഇത് മഹാ അബദ്ധമായിട്ട് മാറി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആർക്കും ഈ പിടികിട്ടത്തില്ല. എനിക്ക് പറയുന്ന ഒന്ന് ഇത് എഡിറ്റിങ്ങിൻ്റെ തകരാറോ അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ ഇതിനകത്ത് എങ്ങനെയാണ് അതിലെ ഒരു ഒരു ഫ്രെയിം ഒരു മറ്റൊരു ഫ്രെയിമായിട്ട് ഇണക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തന്നെ. ഇതിൻ്റെ ഇതിനെ പറ്റിയൊന്നും യാതൊരു ഇതുമില്ല. ഇങ്ങനെ ഈ ഷൂട്ട് ചെയ്ത പാടെ എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെ അവിടെയൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുപോകുന്നുണ്ടാണ് ആയിരിക്കും ആകെ ഒരിതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായപ്പോഴത്തേക്ക് ഈ പടത്തെ ഇളങ്ങ് നശിപ്പിച്ചു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് കോൺഷ്യസ്നെസ്സിലുണ്ടാകുന്ന ഒരു മുറിവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഈ തരത്തിലുള്ള ഒരു റിപ്രഷൻ നടക്കുമ്പോൾ ആളുകളെയൊക്കെ കൊല്ലുമ്പോൾ ഈ രാജ്യത്ത് ഈ പറഞ്ഞ കോടതിയും ഇതുമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഈ കൊലപാതകങ്ങൾ കൊല്ലപ്പെടുന്ന ഈ തൊഴിലാളികളുടെ അഡ്രസ്സ് പോലും ഇല്ലാതായി പോകുന്നു, ആരെന്നറിയാതായി പോകുന്നു. ഇത് ഈ നരഹത്യകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മധ്യവർഗ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. അതിലൂടെ ഒരാളിന് ഭ്രാന്ത് വരുന്നു. അപ്പോൾ ആ ചെറിയാച്ചനെന്ന് പറഞ്ഞ ഒരാൾ ആ തരത്തിൽ മാറുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ നമ്മുടെ അവളുടെ ആകർഷകമായ പേരും കേട്ട്.
പക്ഷേ ഇത് അവസാനമായപ്പോഴത്തേക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ജോൺ തന്നെ ഒരു ഷാഡോ ആയിട്ടൊക്കെ വന്നിട്ട് ഈ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു. അതോടെ ആ പടം തകർന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞുകൊണ്ട് വന്ന ഒരു സോഷ്യൽ സൈക്കിയുടെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആ കോൺഫ്ലിക്റ്റിൻ്റെ മുഴുവൻ ഏരിയയും തകർത്തുകൊണ്ട് ഇതെന്തോ മനുഷ്യ മനസ്സിൻ്റെ എന്തോ ഭയങ്കര പ്രശ്നമാണെന്നുള്ള രീതിയിൽ വേറെ രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വന്ന് അത് ആ കുളം കോരി നാശമാക്കി അതൊരു ചലച്ചിത്രമേ അല്ലാതായി തീർന്നു. അതാണ് അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്.